Hi friends, welcome to Nisha Rose Kitchen. In the Namuka, Chena Mezhukkupuratti, Idupole, Kanda, Nalla Tasty Eater, Chena Mezhukkupuratti, Thayaraki Vijikin and Dog, Idupole Namuka, Enganyana, Chena Mezhukkupuratti Edukkunnathu Nokkam. Then Cherthirikkunna ingredients and the Lamana Namuka Nokkam, Nalla Tasty and the Nikando, Idupole, Enganyana, Thayaraki Edukkunnathu Nokkam. Yane Mukal Kilo Chena Editor, Chetti Kali. We will add a spoon. We will stir it in the middle. அப்போ நமக்கு இது நமக்கு மெழுகு வரட்டிக்கு வேண்ட என்னெல்லாம் இன்கிரிடியன்ட்ஸ் ആണ് வேண்டது നോക്കാം நான் அன்னைட்டு எடுத்துக்கின்றது நமக்கு கடுகு பொட்டிச்சிடാനാണ് ആദ്യം നമ്മൾ പാന അടിപ്പ് വെച്ച് കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ ഈ ഉള്ളി വേണം ഉള്ളി കുറച്ച് വഴറ്റി ഇടണ്ടതാണ് അപ്പോൾ ഞാൻ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ചീരമാണ് Ada spoon perinjira and the vegetable. Pin a Namaku and the Kurumala Pudiana. Medical Vertia, Kurumala Pudivana, above where a spoon Kurumala Pudi at the vegetable. Pin a Kadaga Nile Vatamala and the vegetable. Karavapilla. Pin a Namaka Vishamaya Velichena, Upo, Itrayana, Namaka Venda, Upper Namaka is Angiana, Medical Vertia Kedakan Noka. Medical Vertia Kedakan the 19th January. Fine. Stow in my lecher, stow on a kitten dip and bath and chewed item to the maker, or a moon spoon, village and overjoga. In the maker, they cut it to come. Carve a pellet to come. In the maker, they take a woolly to the woolly. ഇനി നമുക്ക് ഉള്ളി നമുക്കൊന്ന് വഴറ്റി എടുക്കാം അല്പം മൂപ്പിച്ചെടുക്കണം ഉള്ളി സവാള ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയും സവാള ഉള്ളിയും ഏതെങ്കിലും എടുത്താൽ മതി അല്പം മൂപ്പിച്ചെടുക്കണം ഇത് ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം
ഇനി നമുക്ക് പ്ലെയിം അല്പം കുറച്ച് വെക്കാം. എന്നിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഉള്ളി നന്നായിട്ട് ചുമന്നുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളി മൂത്ത് വന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, കുരുമുളക് പൊടി ഇട്ട് കഴിയുമ്പം ഒരല്പനേരം ഒന്ന് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ പ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മൾ ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം. ഈ അരപ്പില് നമുക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ചു വേണം ഒഴിക്കാൻ. ഇത്രയും വെള്ളം നമ്മള് ഈ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിക്കുന്നത് കഷ്ണങ്ങളില് അരപ്പ്, അതായത് ഈ കുരുമുളകും എല്ലാം നന്നായിട്ട് പിടിച്ചു വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം നമുക്ക് കൂട്ടി വെക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല, ഞാനിത് വീട്ടിൽ പൊടിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പ്ലെയിം നമുക്ക് കൂട്ടി വെക്കണം. അത് കഴിഞ്ഞ് ഇതുപോലെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇളക്കി നമ്മൾ ഈ വെള്ളം കണ്ടോ കിടക്കുന്നേ, ഈ വെള്ളം നമ്മൾ അല്പം വറ്റിച്ചെടുക്കണം. അത് നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേക്കും തന്നെ വെള്ളം വറ്റിക്കോളും. അപ്പൊ കഷ്ണങ്ങളിലെല്ലാം തന്നെ അരപ്പും ഉപ്പും അതുപോലെ തന്നെ നമ്മൾ കടുക് പൊട്ടിച്ചിടുന്ന കുരുമുളക് പൊടി എല്ലാം പിടിച്ചു വന്നോളൂ. നമ്മൾ ചേന മെഴുക്ക് പുരട്ടി എടുക്കുമ്പോൾ തീരെ അങ്ങ് ഡ്രൈ ആയിരിക്കരുത് ചേന, അപ്പൊ രുചി വരത്തില്ല. ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ വരണം. നമ്മൾ എന്നിട്ട് വാങ്ങി വെക്കുമ്പോൾ തന്നെ അത് കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ ഡ്രൈ ആകും. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ എടുക്കണം. എന്നാൽ ഇളക്കി കഴിയുമ്പോൾ വെള്ളമൊട്ട് ഇതുപോലെ ഇരിക്കണം, വെള്ളമൊട്ട് കാണരുത്. അപ്പൊ അല്പം നേരം കൂടെ നമുക്ക് വെച്ചിട്ട് വേണം ഇത് ഓഫ് ചെയ്യാന്. തീരെ വെള്ളമില്ലാതിരിക്കരുത്, കണ്ടത് ഇതുപോലെ തന്നെ വരണം. ഇളക്കി ഇളക്കി വരുമ്പോ കണ്ട ഇതുപോലെ വരണം വെള്ളം. കണ്ടോ അരപ്പെല്ലാം തന്നെ കഷ്ണങ്ങളിൽ പിടിച്ചു വരുന്നു. ഇപ്പം വെള്ളം വറ്റിയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഉപ്പെല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണം, എന്നിട്ട് വേണം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പം നന്നായിട്ട് തിളച്ചു വറ്റി റെഡിയായി, പാകത്തിന് പരിവായി കണ്ടോ. ഇതുപോലെ ഇരിക്കണം നമ്മുടെ മെഴുക്ക് പുരട്ടി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നോക്കിയേ, ഇതുപോലെ നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ചേന മെഴുക്ക് പുരട്ടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ വേണേ, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുകയുള്ളൂ. താങ്ക് യു.